കൊല്ലം കടക്കൽ മുക്കുന്നം സ്വദേശിയാണ് ചായക്കടക്കാരനായ യഹിയ യഹിയെക്കുറിച്ച് ആദ്യമായി പുറം ലോകത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പുറം ലോകത്തെത്തിക്കുന്നത് ആനന്ദ് ബെനഡിക്റ്റ് എന്നയാളാണ് അദ്ദേഹത്തിൻ്റെ എഫ് ബി പേജിലൂടെയാണ് യഹിയെ നമ്മൾ അറിയുന്നത് നിരവധി പ്രത്യേകതയുള്ള ആളാണ് യഹിയ യഹിയുടെ ആദ്യത്തെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ വേഷവിധാനം തന്നെയാണ് നൈറ്റിയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് അതിന് പിന്നിൽ ഒരു കാരണമുണ്ട് യഹിയ പുറത്തിറങ്ങിയ ഒരു സമയത്ത് വർഷങ്ങൾക്ക് മുൻപാണ് അന്ന് മുണ്ടുമടുന്നത് മടക്കിക്കുത്തിയാണ് പുറത്തിറങ്ങിയത് എതിരെ എസ് ഐ വരുന്നു എസ് ഐയെ കണ്ടിട്ട് മുണ്ട് അഴിച്ചിട്ടില്ല സാധാരണ ബഹുമാന സൂചകമായി മുണ്ട് മടക്കി മടക്കിക്കുത്തിയത് നമ്മൾ സാധാരണ ബഹുമാനമുള്ളയാളെ കാണുമ്പോൾ അഴിച്ചിടാറാണ് പതിവ് ആ മുണ്ട് മടക്കി കുത്തിയത് അഴിച്ചിട്ടില്ല എന്നതിൻ്റെ പേരിൽ ആ എസ് ഐ എഹിഎയുടെ കരണത്ത് അഴിച്ചു ആ കൂടിയാണ് എഹിയ മുണ്ട് ഉപേക്ഷിച്ച് നൈറ്റിയിലേക്ക് മാറിയത് പ്രായം ഇത്രയുമായിട്ടും അദ്ദേഹം തൻ്റെ നിലപാട് മാറ്റിയില്ല ആളുകളൊക്കെ പരിഹസിച്ചിട്ട് പോലും മാറ്റിയിട്ടില്ല പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ നൈറ്റിയിൽ കാണുന്ന സുപരിചിതമാണ് നാട്ടുകാർക്കൊക്കെ അറിയാവുന്നതാണ് അതേസമയം പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് എഹിയ ഒരു അത്ഭുത കഥാപാത്രമായി തോന്നും ഇനി വേഷവിധാനത്തിൽ മാത്രമാണോ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ തീർച്ചയായും അല്ല വളരെ ഒരു അറുപത് രൂപയുണ്ടെങ്കിൽ വയറ് നിറയെ ആഹാരം കഴിച്ച് തിരിച്ചു പോകാൻ കഴിയും അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് ഉള്ളതാണ് മറ്റൊരു പ്രത്യേകത കാരണം അത്രമാത്രം വില കുറഞ്ഞ ഭക്ഷണ പദാർത്ഥമാണ് അദ്ദേഹം വില കുറഞ്ഞതെന്ന് പറഞ്ഞത് അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചല്ല പറഞ്ഞത് ക്വാളിറ്റി നല്ലതാണ് പക്ഷേ ആ പണം നമ്മൾ കൊടുക്കുന്ന പണം വളരെ തുച്ഛമാണ് ആ തുച്ഛമായ പൈസയ്ക്ക് നല്ല ക്വാളിറ്റി ഭക്ഷണം അവിടെ നിന്ന് അദ്ദേഹം തരും എന്നുള്ളതാണ് ഊണിന് വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ കാലഘട്ടത്തിൽ ഊണിന് പത്ത് രൂപ കൊടുക്കാൻ കൊടുത്തൊരു ഊണ് ലഭിക്കുന്ന കട ഇവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരുപക്ഷേ ആ എഹിയുടെ കടയെ മാത്രമേ കാണുകയുള്ളൂ രണ്ടാമത് ഒരു പ്ലേറ്റ് കപ്പയ്ക്കും പത്ത് രൂപയാണ് ഊണിന് പത്ത് രൂപ കപ്പയ്ക്ക് പത്ത് രൂപ പിന്നീട് ഹാഫ് ചിക്കൻ കറിക്ക് നാൽപ്പത് രൂപ അറുപത് ഉണ്ടെങ്കിൽ ഇത്രയും ആയിട്ട് കുശാലായി നമുക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം പിന്നീട് അഞ്ച് ചിക്കൻ കറിക്ക് ഒരു ചിക്കൻ കറി ഫ്രീ ആണ് പിന്നീട് പത്ത് ദോശ വാങ്ങിയാൽ അഞ്ച് ദോശ ഫ്രീ ആണ് ഒരു ദോശയ്ക്ക് നാല് രൂപയാണ് അതേപോലെ തന്നെ ചായയ്ക്ക് അഞ്ച് രൂപയാണ് എല്ലാ ജോലികളും ഇദ്ദേഹം ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് മറ്റൊരാളെ തൻ്റെ ജോലിയിൽ ഇടപെടത്താ ഇടപെടാൻ അദ്ദേഹം അനുവദിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത പിന്നീട് പാക്കറ്റ് മസാല ഉണ്ടാക്കുക വാങ്ങില്ല എല്ലാം സ്വന്തമായി മുളക് പൊടിയാകട്ടെ മല്ലിപ്പൊടിയാകട്ടെ എല്ലാം തന്നെ അദ്ദേഹം തന്നെ വാങ്ങി സ്വന്തമായി ഉണക്കിപ്പൊടിച്ചെടുത്ത് എടുത്താണ് കടയിൽ ഉപയോഗിക്കുന്നത് പിന്നീട് എണ്ണ ഒരു ദിവസം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഒരു ദിവസം ഉപയോഗിച്ച എണ്ണ പിറ്റേ ദിവസം ഉപയോഗിക്കില്ല അന്ന് ഉപയോഗം കഴിഞ്ഞതിന് ശേഷം രാത്രിയിൽ ഒഴുക്കി കളയുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് പരമാവധി വളരെ തുച്ഛമായ ലാഭമാണ് എഹിഎക്ക് ലഭിക്കുന്നത് പക്ഷേ ആദർശങ്ങളിൽ അദ്ദേഹത്തിന് ഒരു തരത്തിലെ വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഒരു തരത്തിലെ വിട്ടുവീഴ്ചയ്ക്കും തൻ്റെ ആദർശ ജീവിതത്തിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യുന്നില്ല അന്ന് എസ് ഐ കര കരണക്കുറ്റിക്ക് അടിച്ചപ്പോൾ ഉപേക്ഷിച്ച മുണ്ട് പിന്നീട് ഒരിക്കൽ പോലും അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ തിരികെ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഒപ്പം തന്നെ ഈ കൊള്ളലാഭത്തിന് എതിരായും അദ്ദേഹത്തിൻ്റെ ഒരു നിശബ്ദ പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ പൈസയോടുള്ള ആർത്തിയില്ലായ്മ എന്ന് വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഹോട്ടലിലെ വില വിവരം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും കഷ്ടിച്ച് ഒരാൾക്ക് ജീവിക്ക് ജീവിച്ചു പോകാനുള്ള തുക മാത്രമാണ് അദ്ദേഹത്തിന് ഒരു ദിവസം കിട്ടുന്നത് അത് മതി ധാരാളം എന്ന നിലപാടാണ് അദ്ദേഹത്തിൻ്റെത് ആരോടും പരിഭവമോ പരാതിയോ ഇല്ല ആനന്ദ് ബെനറ്റിൻ്റെ ഒരു എഫ് ബി പോസ്റ്റ് വ്യാപകമായതോടുകൂടി വലിയ തോതിൽ വൈറലായതോടുകൂടി െ കാണാൻ നിരവധി പേരാണ് എത്തുന്നത് എഹിയുടെ കട സന്ദർശിക്കാനായി നിരവധി പേരാണ് ദിവസവും എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ